ഹലോ മച്ചമാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ ടർബോ 40 രാജ്യങ്ങളിൽ റിലീസിന് എത്തിയിരിക്കുകയാണ് സിനിമ. ഒരു മാസം മുമ്പ് തന്നെ അവിടുത്തെ എല്ലാ റിലീസ് അതിനുള്ള പരിപാടികളെല്ലാം സെറ്റാക്കി, എല്ലായിടത്തും ആരാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ളവരെ ഡീറ്റെയിൽ വന്നിരിക്കുന്നു. ഒപ്പം സിനിമയുടെ വിതരണാവകാശം പോയിരിക്കുന്നത് റെക്കോർഡ് തുകയ്ക്കാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ വരുന്ന 23-ാം തീയതി, അതായത് മെയ് 23-ാം തീയതി ടർബോ തിയേറ്ററുകളിലേക്ക് എത്തും. ആദ്യം ജൂണിലാണ് പറഞ്ഞിരുന്നെങ്കിൽ നേരത്തേക്ക് മാറ്റി. അങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഒരുപാട് അപ്ഡേറ്റ്സിന് വേണ്ടി ഓരോരുത്തരും കാത്തിരിക്കുമ്പോൾ അപ്ഡേറ്റ്സ് കിട്ടുന്നില്ലെങ്കിലും മറ്റുള്ള ഡീറ്റെയിൽസ് വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, സിനിമ ഓരോരോ രാജ്യത്ത് ആരൊക്കെയാണ് വിതരണത്തിനെടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. എന്താണേലും ഇവിടെ റെക്കോർഡ് തുകയ്ക്കാണ് സിനിമയുടെ വിതരണാവകാശം വിറ്റുപോയിരിക്കുന്നത്. വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു മമ്മൂട്ടി സിനിമ അതിൻ്റെ ബഡ്ജറ്റിൻ്റെ 30% ഇങ്ങനെ തന്നെ നേടിയിട്ടുണ്ട് എന്നാണ് ഇതുവരെ കിട്ടുന്ന റിപ്പോർട്ടുകൾ. എത്രയാണ് ആ ഒരു കോസ്റ്റ് പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് പോയിരിക്കുന്നത് എന്നൊന്നും നമുക്കറിയുന്നില്ല, അത് ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടില്ല. എന്താണേലും ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ബിഗ് കപ്പാസിറ്റി തിയേറ്റേഴ്സ് കേരളത്തിൽ സിനിമ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 450-500 തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്നു. സിനിമ സോളോ റിലീസായിട്ട് സിനിമ വരുമ്പോൾ 20-25 ദിവസത്തോളം സിനിമയ്ക്ക് വെല്ലുവിളികളില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ മമ്മൂട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ മലയാളത്തിൻ്റെ മുൻനിര താരങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു ആർമാദിക്കാനുള്ള പടം കാണാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ യൂറോപ്പ്, UK എല്ലാ സ്ഥലങ്ങളിലും ഹ്യൂജ് റിലീസാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. UKയിൽ നിന്ന് മാത്രമേ 125 ലൊക്കേഷൻസ് ഓൾറെഡി, അതായത് 15 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആയിരിക്കുന്നു. അതേപോലെ പല സ്ഥലങ്ങളിലും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലും ബുക്കിംഗ്, അഡ്വാൻസ് ബുക്കിംഗ്, അതായത് 20-25 ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരിക്കുന്നു. ചില സ്ഥലങ്ങളിലെല്ലാം 9 June സിനിമ റിലീസ് എന്നുള്ളത് ആ ബുക്കിങ്ങിന് അതിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എന്താണല്ലോ, അങ്ങനെ നോക്കുമ്പോൾ 30 ദിവസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ബുക്കിംഗ് തകൃതിയായിട്ട് നടക്കുന്നു. പ്രമുഖരായിട്ടുള്ള ആളുകൾ തന്നെയാണ് അല്ലെങ്കിൽ അവിടുത്തെ നമ്പർ 1 ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഓരോ സ്ഥലങ്ങളിലും എടുത്തിരിക്കുന്നത്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡിൽ വണ്ടർലസ്റ്റ് ഫിലിംസും USAയിലെ USA ഇന്ത്യ മൂവീസ്, കാനഡയിൽ 2 കേരളം എൻ്റർടൈൻമെൻറ്റ്സ്, UK യൂറോപ്പ് 4 Seasons ക്രിയേഷൻസ്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് സിനിമ പോയിരിക്കുന്നത്. ഇനി GCC രാജ്യങ്ങൾ നമുക്കറിയാലോ, ട്രൂത്ത് ഗ്ലോബലാണ്. ഒരു രക്ഷയില്ല, മമ്മൂട്ടിയെ ഹോൾസെയിലായിട്ട് തന്നെ അവരെയാണ് എടുത്തിരിക്കുന്നതെന്ന് നമുക്കറിയാം. അവിടെയും ഭീകരം, കൊടുഭീകരമായിട്ട് തന്നെയാണ് ഈ പ്രാവശ്യം. ഒരു പക്ഷേ അവിടുത്തെ കളക്ഷൻ കാണുമ്പോൾ ബാക്കി എല്ലാ സ്ഥലങ്ങളും ഞെട്ടുന്ന തരത്തിലായിരിക്കും. ഒരു മലയാള സിനിമ ഇതുവരെ കൊതിച്ചിട്ട് പോലും ഇല്ലാത്ത റേഞ്ചിലുള്ള കളക്ഷൻ ആയിരിക്കും GCCയിൽ നിന്ന് വരാൻ പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്താണെങ്കിലും കാത്തിരിക്കാം, ടർബോ കിടിലൻ അപ്ഡേറ്റ്സിന് വേണ്ടി ഓരോരുത്തരും കാത്തിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.